ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബീഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് മന്തി സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. മന്തി ഉണ്ടാക്കാനായി ഞാനൊരല്പം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് മെയിനായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ മന്തിയിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക, അല്ലാതെ സാധാ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യരുത്, സൺഫ്ലവറിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അടുത്തതായി ഒരു കപ്പ് കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഈ ഓയിലിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് എന്താ മൂത്ത് വരണം നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ട് വാടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അധികമൊന്നും വേണ്ട, നമ്മൾ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്ന അത്രയൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അടുത്തതായി ഇതിലേക്ക് മന്തി മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. മന്തി മസാല നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നമ്മുടെ സവാളയിലും എല്ലാത്തിലും ഒന്ന് പിടിക്കുന്ന വരെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായി ഇതിലേക്ക് ഞാൻ രണ്ട് ചിക്കൻ ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 2 കിലോനോളം ചോറാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ക്യൂബും അതിനുശേഷം ഞാൻ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ബീഫ് കൊണ്ടാണല്ലോ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ബീഫ് കുറച്ച് നേരത്തെ വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. നല്ല ഇളയ ബീഫാണ്, നല്ല രീതിയിൽ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് വേവിച്ചതാണ് ഇത്. നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, വേവിച്ച ബീഫ് നല്ല രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ എന്താ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടൊന്ന് എന്താ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച ശേഷം വേണം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിലേക്ക്. എന്നിട്ടൊന്ന് നല്ലപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഒരു ഏകദേശം 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇവിടെ നമ്മുടെ ചോറ് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മസാലയുടെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇനി ഇതിൽ ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ട് ഞാനൊന്ന് കുത്തി അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിന് വരും. ഇനി ഇതിലേക്ക് ഫുഡ് കളർ യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ യെല്ലോ ഫുഡ് കളറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ മന്തി ഒരു എന്താ മിക്സ്ഡ് ആയിട്ടുള്ള കളറായിരിക്കും. അതായത് എന്താ നമ്മുടെ മന്തിയുടെ കളറ് ചുവപ്പ്, മഞ്ഞ, അതുപോലെ തന്നെ വെള്ള ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. താങ്ക് യു.